ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ട് ഒരു ഹൽവയാണ് കേട്ടോ. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഹൽവ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനൊരു 4 ചെറിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതായത് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തിന്നായിട്ട് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെക്കാൻ. നന്നായി വാഷ് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. മധുരത്തിന് ആവശ്യാനുസരണം നമ്മൾ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പോളം പഞ്ചസാരയുണ്ട്, പിന്നെ ഒരു 3 ഏലക്കായും. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ നെയ്യല്ല എടുത്തിരിക്കുന്നത്, ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പോളം പാലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇതിൽ നമുക്ക് ഏലക്ക സ്കിപ്പ് ചെയ്യാം, പിന്നെ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നെയ്യ് യൂസ് ചെയ്യാനുള്ളവർ, പിന്നെ കാഷ്യൂ നട്ട്സ് ഇത് ഓപ്ഷനിലാണ്. ഇതൊരു നട്ട്സൊക്കെ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉള്ളത് നല്ലതല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിലാണ് കേട്ടോ. പിന്നെ നമ്മളൊരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കുവേ കരി കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ വറുത്തെടുത്തിട്ട് ഇതേപോലെ മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ക്യാരറ്റ് ഇട്ടിട്ട് എല്ലാം പാടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വയറ്റി കൊടുക്കുമ്പോൾ ക്യാരറ്റിലത്തെ ആ വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 3 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടച്ച് വെച്ചു. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഇതേപോലെ കണ്ടോ, ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങുന്നുണ്ട് നമ്മുടെ പാനിലേക്ക്. നന്നായിട്ട് നമ്മുടെ ക്യാരറ്റ് വേവണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മുടെ ക്യാരറ്റ് ഹൽവ നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അതിലേക്ക് ഈ ഒരു ടൈമിൽ പാൽ അതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ടൊന്ന് കുക്കാവാൻ. അപ്പം നമുക്ക് ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ ക്യാരറ്റ് ഇതിൽ വെന്ത് വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായാൽ മാത്രമേ നമ്മുടെ ക്യാരറ്റ് നല്ല മെൽറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ചുറ്റിക്കുന്നുണ്ട് കേട്ടോ ഇളക്കാണ്ട് തന്നെ. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ക്യാരറ്റൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കളറൊക്കെ കണ്ടോ, നമ്മൾ യാതൊരു കളറിനെ ചേർത്തിട്ട് ആവശ്യമില്ല. ഒരു കളർ വേണ്ടവർക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ കുങ്കുമപ്പൂവോ അങ്ങനെ അല്ലെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിലൊക്കെ ചേർത്താം. ഞാനതൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടോ. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ നിന്ന് ആകുമ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഹൽവയുടെ പരിവെന്ന് പറയുന്നത് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് ഏകദേശം വറ്റിയെന്ന് കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ നന്നായിട്ടൊന്ന് മെൽറ്റാവും. അപ്പോൾ നമുക്ക് ഒരു ഇതേപോലെ കളറൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് നമ്മുടെ ഹൽവ നന്നായിട്ട് ഇതേപോലെ കുറുകിയിട്ട് വറ്റി വരണം കേട്ടോ. എന്നാൽ മാത്രമാണ് അത് വിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയുടെ പരിവെന്ന് പറയുക. ഞാൻ ഈ ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അതാണ് നല്ല എയർ ബബിൾസൊക്കെ അതിലിങ്ങനെ നന്നായിട്ട് വരണത്. അപ്പോൾ നമ്മുടെ ഹൽവ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ.
അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൊരു ഈസി ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഉണ്ടാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ഈ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.